പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ഏറെ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാൻ വേണ്ടിയാണെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളുടെ അനുദിന ജീവിതത്തിലും നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഓരോ പ്രവർത്തനവും സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാകുവാൻ വേണ്ടി ഈ ദിവ്യബലിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകുന്നതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരകാലം പ്രവൃത്തികാലം ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകലിംഗിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും പരിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. തകർന്ന ഹൃദയത്തെ സുഖപ്പെടുത്തുവാൻ ഐക്യപ്പെട്ട കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. പാപികളെ വിളിക്കാൻ ആകുന്നതിനായി ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവധർമ്മങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങേ പ്രചോദനത്താൽ ശരിയായവ മാത്രം ചിന്തിക്കാനും അങ്ങേ മാർഗനിർദ്ദേശത്താൽ അവ പ്രവർത്തിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരായ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനമൊന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനെ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 150 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് രണ്ട് കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം ജനമൊന്നാകെ പ്രതിവചിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അനേകം പേരുണ്ടല്ലോ. നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ, എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാലദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണമുണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല. ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാലൊരു ദേവനാണല്ലോ. അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ദിനചര്യ അനുഷ്ഠിക്കുകയായിരിക്കാം, യാത്ര പോയതായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവാം. വിളിച്ച് ഉണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി പറഞ്ഞു, ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തം ഒഴുക്കി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു.
ബലിക്ക് സമയമായി. എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും അടുത്തു വന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ? ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴുക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3 പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളം ഒഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങിത് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിനെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവിലും വിറക്കിലും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ജാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വേണം വിളിച്ചു പറഞ്ഞു, കർത്താവാണ് ദൈവം, കർത്താവ് തന്നെ ദൈവം. കർത്താവിൻ്റെ വചനം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടെ നിന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങനെക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാനങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അല്ലേലൂയ. എൻ്റെ ദൈവമേ, അങ്ങയുടെ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസ്മരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവമേ, അങ്ങേ അവതാരത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവന്റെ ഭോജനമായി തീരുവാനുള്ള ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തെയും ഫലമായ ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ നിന്നും വാഴ്ത്തപ്പെടട്ടെ.
ദൈവമേ അങ്ങി അവതാരത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള മുന്തിരിവളിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായ ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങേ നിന്നും വാഴ്ത്തപ്പെടട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വിലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണവും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനവും ആയി തീരുമാനാവട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിന്റെ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ ശരീരം ധരിക്കുകയും കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദാരകനുമായി അങ്ങ് അയക്കപ്പെടുകയും ചെയ്ത അങ്ങേ വചനം വഴി സമസ്തവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിക്കൊടുത്തുകൊണ്ടും മരണം ഇല്ലായ്മ ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്താനും വേണ്ടി പീഡാസഹന വേളയിൽ അവിടുന്ന് കൈകൾ വിരിച്ച് മരണം വരിച്ചു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും അങ്ങേ മഹത്വം ഞങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ഏറ്റുചൊല്ലുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതകളിൽ ഉത്സാഹം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതകളിൽ ഉത്സാഹം. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ
പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അംഗസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ ഉപദേശനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയംഗ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേക്കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും കാലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും പാതുവായനെ വിശുദ്ധ അന്തോണീസിനോടും ഇത് ജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശുദ്ധനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂതനായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതനായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് നാം രാജ്യവശത്തെയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളാലല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടവരണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ദൈവത്തിൻ കുഞ്ഞ ഇതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ ഈ വിരുന്നിൽ ക്ഷമിതാക്കളെ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവേ അവിടുന്ന് ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അത് മാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തേ, കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുകയും നേരായ വിലയ്ക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.